എവറിബഡി അതലവി തല തവളാച്ചി ചുക്കുമണിക്കൊരു ചുണ്ണാമ്പ് മറിയം വന്ന് വിളക്കൂതി നങ്ങടിടുങ്കടിടുങ്കുണ്ണി കാര്യാക്കണ്ട. മുമ്പ് നമ്മൾ ഈ പാട്ടൊക്കെ പാടിയിട്ടാണ് ആക്ച്വലി ഇൻട്രോ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു ടച്ചൊക്കെ അങ്ങനെ വിട്ടിട്ട് അങ്ങനെ നിർത്തി. ഇപ്പൊ ഒരു രസത്തിന് വേണ്ടി പാടിയെന്ന് മാത്രം. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. അതായത് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു കമന്റ് റിയാക്ഷൻ ഒക്കെ തന്നെയാണ്. ഈ കമന്റ് റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിയെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമന്റുകളും അതേപോലെ തന്നെ കമന്റ് ഇടുന്ന ചില ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിക്കകത്ത് ഉള്ളവർ തന്നെയാണ്. അപ്പൊ അതങ്ങനെ എടുത്ത് വെച്ച ഒരു റിയാക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു സുഖമുള്ള പരിപാടിയാണ്. അതായത് പൃഥ്വിരാജിന്റെ അമ്മ മല്ലയ സുകുമാരൻ, എനിക്ക് അവരെ ഭയങ്കര കാര്യമാണ്. അത് അവരെ ആസ് ആൻ ആക്ട്രസ് എന്നുള്ള രീതിയിലല്ല, പക്ഷെ അവരുടെ ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ ഇരുന്ന് കാണാനിടയുണ്ടായി. നല്ല രസമാണ് അതൊക്കെ ഇരുന്ന് കാണാൻ തന്നെ. അപ്പോൾ ഫേസ്ബുക്കിൻ്റെ അകത്തും ഇവരുടെ ഇന്റർവ്യൂസിൻ്റെ ചില ക്ലിപ്പുകളും ഫണ്ണി ആയിട്ടുള്ള പോർഷൻസും പരിപാടികളൊക്കെ ആക്ച്വലി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത കമൻറ്റുകൾ കാണാൻ നമുക്ക് ഒബ്വിയസ്ലി ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല, എന്തായിരിക്കും ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ആ കമൻറ്റുകളിൽ 90% ആളുകളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നെഗാണ്. ഇത്രയും നെഗറ്റീവ് ആളുകൾ ആക്ച്വലി നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളത് അറിയണമെങ്കിൽ ഫേസ്ബുക്കിൻ്റെ പല പോസ്റ്റുകളിലെ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ മതി. എല്ലാവരും അങ്ങനെ നെഗറ്റീവ് ആളുകളാണെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല, പക്ഷെ എന്നാലും അത്തരത്തിലുള്ള ഊളകൾക്ക് മാത്രം ഈ ഒരു വീഡിയോ കൊണ്ടാൽ മതി. അപ്പോൾ ആ ചെറിയൊരു ക്ലിപ്പ് ഞാൻ കാണിക്കാം, അതിനുശേഷം കമന്റുകൾ കാണിച്ചിട്ടൊന്ന് റിയാക്ട് ചെയ്യാം. ഇപ്രാവശ്യം അവിടെ എടുത്ത് ചോദിച്ചു, ഞാൻ എറണാകുളം ഫ്ലാറ്റിൽ, ഞാൻ എനിക്കൊരു ഫ്ലാറ്റ് ഉണ്ട് വെള്ളത്തിൻ്റെ കരയിലൊക്കെയാണ്, നല്ല രസമാണ്. അവിടെ അച്ഛൻ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്, ഞാൻ പറഞ്ഞാൽ നമ്മളെ അച്ഛൻ ഇവിടെ കൂടെ തിരുവനന്തപുരത്ത് ജോലിക്കാരൊക്കെ ഉണ്ട്, വണ്ടി ഓടിക്കുന്ന ആ ചേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. അല്ല ക്രിസ്മസ് അല്ലേ, വൈ കണ്ട് യു കം ടു അവർ ഹൗസ് അമ്മ, വിൽ കണ്ട് ദ കേക്ക് ആൻഡ് സെലിബ്രേറ്റ് ക്രിസ്മസ്. അപ്പോൾ ഞാൻ എടാ എൻ്റെ മോനും വരുമ്പോഴും പറയാത്തത് കൊച്ചു കുഞ്ഞു എന്നൊക്കെ ഞാൻ തമാശ പറഞ്ഞെങ്കിലും അവളിങ്ങനെ ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന എന്നോട് ചോദിക്കാം. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ കുട്ടി, അമ്മമ്മ ഇവിടെ ഒറ്റ, അച്ഛമ്മ ഒറ്റയ്ക്കിരിക്കുന്നല്ലോ, എന്താ പിന്നെ അച്ഛമ്മ ഇവിടെ അവളോ നമുക്ക് സെലിബ്രേറ്റ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നിടത്തോളം വളർന്നു. നമുക്കിതുമല്ലോ അറിയാമോ, നമുക്ക് നമ്മുടെ 6-ാമത്തെ വയസ്സിലൊക്കെ. അപ്പോൾ എന്ന് പറയുന്നത് എന്നോട് കാലം ഒരുപാട് മാറി. അത് കൊച്ചുമക്കളൊരു വലിയ ആനന്ദമാണ്. കൊച്ചു എൻ്റെ ബർത്ത്ഡേക്ക് ഇവരെല്ലാവരും കൂടെ, എല്ലാവരും വന്നു, രണ്ട് മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഇവിടെ വന്ന്, ഓരോരുത്തരും ഓരോ കേക്കാ എല്ലാം കട്ട് ചെയ്തപ്പോൾ അലങ്കൃതയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു കുഞ്ഞ് കേക്ക് സൂപ്പർ ഉണ്ടാക്കി കൊണ്ടുവന്ന് എല്ലാം കട്ട് ചെയ്തപ്പോൾ പ്രാർത്ഥന. അമ്മ ഞാൻ ചുമ്മാ ഒരു മ്യൂസിക് ഇടാം, അമ്മ നമുക്ക് എല്ലാം കൊണ്ട് കളിക്കാം. അയ്യോ ചുമ്മാ ഇരുമ്പോൾ അമ്മയ്ക്ക് വയസ്സ് എത്ര അറിയാം, സാറെ മുട്ടൊക്കെ വേനൽ ഇവിടെ അങ്ങനെ വീഴും ഒന്നും, അത് ഞങ്ങൾ പിടിച്ചോളാം വീഴുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എന്തോ ഒരു മ്യൂസിക് ഇട്ട് അമ്മ ഇങ്ങനെ കളിക്കും. അങ്ങനെ ഇവിടെ ഇത് മുഴുവനും ആ ഇളയ സാധനം ഉണ്ടല്ലോ നക്ഷത്രം, അവളെ കൊണ്ട് ഈ ഫോണിൽ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഇന്റർവ്യൂവിന് ചെറിയൊരു ഭാഗം എന്ന് പറയുന്നത് അവർ ഭയങ്കര കൂളായിട്ട് ഓപ്പൺ ആയിട്ടാണ് സംസാരിക്കുന്നത്. അല്ലാണ്ട് ഇതൊരു ഇന്റർവ്യൂ ആണ്, കുറേ ക്യാമറകളൊക്കെ മുമ്പ് രണ്ടെന്നും പറഞ്ഞുകൊണ്ട് മസിൽ പിടിച്ചിട്ട് ജാടയൊക്കെ ഇട്ട് ഈ സ്വയം മല്ലിക സുകുമാരൻ ആസ്മി ക്വസ്റ്റൻ ഐ വിൽ ആൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് കാലിൻ്റെ മേലെ കാലം കയറ്റി വെച്ചിട്ട് ഇരിക്കുകയല്ല. അവർ കൂട്ടുകാരൊക്കെ ആയിട്ട് എങ്ങനെയാണോ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതിനനുസരിച്ചിട്ട് വൈബൊക്കെ പിടിച്ച് വളരെ ഹാപ്പിയായിട്ട് വളരെ ജോളിയായിട്ടാണ് ഇരുന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് പോസിറ്റീവായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ളൊരു ഇൻ്റർവ്യൂ ഒക്കെ കാണുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എന്താ തോന്നുന്നത്, ആ കൊള്ളാലോ ഇവർ നൈസായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്, വളരെ ജോളിയായിട്ട് പോസിറ്റീവായിട്ടുള്ള സംസാരിക്കേണ്ടത് എന്നുള്ള രീതിയിലേ കാണുള്ളൂ. പക്ഷെ നേരെ മറിച്ച് ഈ നെഗറ്റീവായിട്ട് എന്ത് കണ്ടാലും കേട്ടാലും കുറ്റം പറയാനും അല്ലെങ്കിൽ മറ്റൊരാളെ കണ്ട് അസൂയപ്പെടാനും ഒക്കെ മനസ്സ് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നെഗ് അടിച്ചുകൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള ആളുകളുടെ കമന്റ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. എല്ലാവർക്കും ഈ ഞാൻ പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളൊന്നും കൊള്ളണ്ട, അത്തരത്തിലുള്ള സ്വഭാവമുള്ള ആളുകൾക്ക് മാത്രം ആക്ച്വലി കൊണ്ടാൽ മതി. ചില ആളുകൾക്ക് എന്തോ ഇത്തരത്തിലുള്ള ഇന്റർവ്യൂസ് ഒന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ആളുകൾ പറയുന്നത് ഇവർ ഭയങ്കര തള്ളാണ്, ഈ തള്ളൊന്ന് നിർത്തിക്കോട്ടെ തുരുത്തിക്കൂടെ, അല്ലെങ്കിൽ ഇത് ഏതാണ് ഈ തള്ള, അല്ലെങ്കിൽ ഈ മക്കൾക്ക് അവരൊന്ന് പറഞ്ഞ് ഉപദേശിച്ചുകൂടെ തള്ളു നിർത്താൻ വേണ്ടിയിട്ട്, ഇതെന്തൊരു പൊങ്ങച്ചമാണ്, എന്തൊരു അഹങ്കാരമാണ് എന്നുള്ള രീതിയിലൊക്കെയാണ്. അപ്പൊ എനിക്ക് മനസ്സിലാവാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് എന്താണ് ഇത്ര തള്ളു എന്ന് പറയാനുള്ളത്? അവരോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അവരവരുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ചിട്ടും അവരുടെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ടുമുള്ള കാര്യങ്ങൾ അവർ ഓപ്പൺ ആയിട്ടിരുന്ന് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ തള്ളാണെന്ന് ആക്ച്വലി പറയാൻ വേണ്ടി പറ്റും? വി ഓൾ നോ ദാറ്റ് അവരുടെ ഒരു രീതി, അവരുടെ ഒരു എന്താ പറയുക സാമ്പത്തിക രീതി എങ്ങനെയാണ്, അവരുടെ ചുറ്റുപാട് എങ്ങനെയാണ്, ദേ ആർ വെൽ സെറ്റിൽഡ് ഫാമിലി. അപ്പോൾ അവരുടെ ജീവിത അനുഭവങ്ങളും അല്ലെങ്കിൽ അവരുടെ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള സംസാരം സംസാരിക്കുമ്പോൾ അവർ ആ കാര്യങ്ങളായിരിക്കും ഇരുന്ന് പറയുന്നത്. അത് കേൾക്കുന്ന സമയത്ത് അത് പൊങ്ങച്ചായിട്ടും അല്ലെങ്കിൽ അത് തള്ളായിട്ടും ഒക്കെയാണ് ആക്ച്വലി തോന്നുന്നത് എന്നുണ്ടെങ്കിൽ ഈ ആളുകൾ കുറച്ചും കൂടി വളരേണ്ടിയിരിക്കുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ കാര്യം ആലോചിച്ചിട്ട് ഭയങ്കര കഷ്ടമാണ്. ആരുടെ മലയാളത്തിൽ ഇത്തരത്തിലുള്ള ഈ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളുകളുടെ കാര്യമാണ്, വേറെ ഒന്നും കൊണ്ടല്ല, ഗുണം പിടിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ മണ്ട വികസിക്കുന്നില്ല, ഇത്രയും മന്ദബുദ്ധി പൊട്ടന്മാരായല്ലോ എന്നുള്ള കാര്യം ആലോചിച്ചിട്ടാണ് കഷ്ടം തോന്നുന്നത്. ഇങ്ങനെ പൊട്ടക്കന്നുള്ളിൽ ഇരുന്നിട്ട് പേക്കറോ 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 എന്ന് ഇരുന്ന് കരിയാണ് എന്നാ ഒന്ന് ആഞ്ഞൊരു ചാട്ടം ചാടി പുറത്തേക്കൊക്കെ ഒന്ന് വന്ന് കുറച്ച് വെളിച്ചവും വെയിലും ഒക്കെ കൊണ്ട് നാലാളെയൊക്കെ കണ്ട് കുറച്ച് ഒരു ബോധം ഇവരൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതൊന്നുമില്ല, ഇവർക്ക് ഇതിങ്ങനെ കണ്ട് ബാക്കിയുള്ളവരാ അത് അഹങ്കാരി, ഇത് പൊങ്ങച്ചക്കാരി, ഇത് തള്ള് എന്നിരുന്ന് നാണം ഇല്ലാണ്ട പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നാൽ അവനവൻ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഭയങ്കര കേമനാണോ അതൊറ്റ ബാക്കിയുള്ളവരെ ഇരുന്ന് പറയണം.
ഇവിടെ പൊതുവേ ഉള്ള ഒരു മനോഭാവമാണ് ആളുകൾക്ക് ഈ ഓപ്പണായിട്ട് ഭയങ്കര ജോളിയായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഫ്രാങ്ക് ആയിട്ട് ഉള്ള കാര്യം ഉള്ളതുപോലെ സംസാരിക്കുന്നവരെ ഇഷ്ടമല്ല. അവരെ ചവിട്ടിത്താഴ്ത്താനും കളിയാക്കാനും ഒക്കെ ആയിരിക്കും ആളുകൾക്കൊരു ഒരു പ്രവണത എന്ന് പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് മലയാളികൾക്ക് പൊതുവേ ഉള്ളൊരു തേർഡ് റേറ്റ് സ്വഭാവമുണ്ട്. എല്ലാവർക്കും കൊള്ളണ്ടാട്ടോ, ഇത്തരത്തിൽ സ്വഭാവമുള്ള ആളുകൾക്ക് മാത്രം കൊണ്ടാൽ മതി. പിന്നെ ചില ആളുകൾ ഇവരെന്നെ കളിയാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊരു പ്രളയം വന്ന സമയത്ത് ഇവര് ചെമ്പിലിരുന്ന് പോയല്ലോ, അതും പറഞ്ഞുകൊണ്ട് നിങ്ങളല്ലേ അന്ന് ചെമ്പിലിരുന്ന് പോയത്, നിങ്ങളുടെ ലംബോർഗിനി അപ്പൊ എവിടെയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കളിയാക്കല്. അപ്പൊ ആളുകളുടെ ഈ ഒരു രോക്ഷവും കളിയാക്കാൻ കാണിക്കുന്ന ഈ ഒരു പ്രവണതയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തോന്നും എന്തോ ഈ തൊലിഞ്ഞവന്മാരുടെ കാശും കൊണ്ടാണ് അവര് ലംബോർഗിനി വാങ്ങിയത് എന്നുള്ളത്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, എന്തോ ആയിക്കോട്ടെ, അവര് സമ്പാദിച്ചു, അവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് കൊണ്ട് അവര് വണ്ടി വാങ്ങി. പ്രളയം വന്നു, അവർക്ക് ചെമ്പിൽ പോകേണ്ടി വന്നു, അവര് ചെമ്പിൽ പോയി. ഇതൊക്കെ എന്താ പുത്രകാര്യം ഇതും പറഞ്ഞുകൊണ്ട് കളിയാക്കാൻ എന്താ? ഒരിക്കലും അവര് ചെമ്പിൽ പോയതിനെ അവരൊരിക്കലും അത് മോശമായിട്ട് അവർക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ചെമ്പിൽ പോയതിൽ അവർക്ക് ഇൻസൾട്ട് തോന്നുന്നു, അവർക്ക് ഉണ്ടായിട്ടില്ല. അവരതിനെ കുറിച്ച് മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. അവര് ആ സമയത്ത് ലംബോർഗിനി വാങ്ങിയിരിക്കുന്ന സമയം, അവര് ആ സമയത്ത് പ്രളയം വന്നു കഴിഞ്ഞാൽ ലംബോർഗിനി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു വെള്ളത്തിന്റെ പുറത്ത് കൂടെ അതെടുത്ത് പറപ്പിക്കാൻ വേണ്ടി അതൊക്കെ ഒരു ഇത്തരത്തിൽ അതൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ആൾക്കാർക്കൊക്കെ വെറും അസൂയയാണ്. വെറും അസൂയ, കൊനഷ്ട്, പുന്നായ്മ, മറ്റൊരാളുടെ സമ്പാദ്യം, മറ്റൊരാളുടെ ഒരു എന്താ പറയാ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് കാണുമ്പോ വല്ലാത്തൊരു പിരിമുറുക്കവും അവനവന് ഇതൊന്നും ആവാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ ദൈവമേ എന്നുള്ളൊരു ഒരു ചിന്തയൊക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു കമന്റുകൾ ഇടാൻ വേണ്ടിട്ട് ആക്ച്വലി പ്രേരിപ്പിക്കുന്നത് എന്നുള്ളത് ഈസ് എ റിയാലിറ്റി. അവനവൻ ഗുണം പിടിക്കാൻ വേണ്ടിയിട്ട് അവനവൻ ശ്രമിക്കണം, അല്ലാണ്ട് ഗുണം പിടിച്ച ആളുകളെ കണ്ടിട്ട് ഓ നിങ്ങളുടെ പൊങ്ങറ്റ, നിങ്ങളുടെ അഹങ്കാരം, നിങ്ങളുടെ അങ്ങട അതു, നിങ്ങളുടെ തള്ളു എന്നൊന്നും പറഞ്ഞിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബ്ലെയിമിങ് സംവൺ ഈസ് നോട്ട് എ സൊല്യൂഷൻ. ബ്ലെയിമിങ് സംവൺ വോണ്ട് ഹെൽപ്പ് ഫോർ യുവർ ഗ്രോത്ത്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിപ്പോ ഇവരുടെ കാര്യം എല്ലാം വിട്. ഇവിടെ പൊതുവെ നമ്മുടെ നാട്ടിൽ എന്താണ് ആക്ച്വലി ഈ ഉള്ളൊരു ചില എല്ലാവർക്കും കൊള്ളണ്ടാട്ട, ഉള്ളൊരു സ്വഭാവമുള്ള ആളുകൾക്ക് മാത്രം കൊണ്ടാൽ മതി. ഇവിടെ പൊതുവെ എങ്ങനെയാണ്, സ്കൂളുകൾ തൊട്ടേ ഇത്തരത്തിലുള്ള പ്രവണതകൾ പിള്ളേർ തൊട്ട് ടീച്ചർമാർ വരെ ആക്ച്വലി കാണിക്കുന്നുണ്ട്. ലൈക്ക് അപ്പുറത്തൊരു പയ്യൻ 100-ൽ 75 വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പുറത്ത് 100-ൽ 10 കിട്ടിയവന് ഓ ഭയങ്കര കേവൻ, അവൻ്റെ അഹങ്കാരം കണ്ടില്ലേ, അവൻ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് അഹങ്കാരാ, ഫ്രണ്ട് കയറിയിട്ട് അങ്ങോട്ട് ഇരിക്കുക, ഓ അവൻ ആരാന്നോ വിചാരം. ഇങ്ങനെ ചിന്തിക്കാനാണ് ചില ആളുകൾക്ക് അല്ലെങ്കിൽ ചില പിള്ളേർക്ക് ഒരു പ്രവണത ഉണ്ടാവുന്നത്. അല്ലാതെ ഒരാൾ പഠിച്ചു അത്ര മാർക്ക് വാങ്ങി എന്ന് പറഞ്ഞിട്ട് അവനവനും പഠിക്കണം, അവനവനും ഒരു നിലയിലെത്തണം എന്ന് സ്വയം അവനവനെ കുറിച്ച് ചിന്തിച്ചിട്ട് അവനവനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ശ്രമിക്കുന്നത്. മറ്റൊരാള് രക്ഷപ്പെട്ട് 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 മുന്നോട്ട് പോകുന്ന കാണുന്ന സമയത്ത് അതിൽ വെറുതെ അസൂയപ്പെട്ട് അതൊന്ന് ശ്രമിച്ചു നോക്കാതെ ഇരുന്ന് മുണ്ടിയും വെച്ച് ഇരുന്നിട്ട് ഇന്നും അസൂയയും കൊനിഷ്ടം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അവനവൻ ഇങ്ങനെ ഉറച്ചു പോവും ഇരുന്നോട് തന്നെ. ഇപ്പൊ ഇവരെ ഈ പറഞ്ഞ തള്ളു തള്ളു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമന്റ് ചെയ്യുന്ന ആളുകള് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലായിക്കോളി ഇതിൻ്റെ അകത്ത് എന്താണ് ഇത്ര തള്ളു എന്ന് പറയാനുള്ളത്. അവര് വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലിയാണ്, അവരും ഒരു ആക്ടേഴ്സ് ആണ്, അവരുടെ ഭർത്താവ് ഒരു ആക്ടറായിരുന്നു, അവരുടെ രണ്ട് മക്കളും വെൽ നോൺ ആക്ടേഴ്സ് ആണ്. ദേ ആർ വെൽ സെറ്റിൽഡ്, ദേ ആർ ഏണിങ് എ ലോട്ട്. അവർക്ക് എന്താ പറയുക, അവരുടെ എക്സ്പീരിയൻസുകളും അവരുടെ ജീവിതാനുഭവങ്ങളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഓരോ ആളുകളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഓരോ ആളുകളുടെ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പൊ അവരുടെ സ്ഥാനത്ത് ഇപ്പൊ ഈ തുലിംഗ നെഗറ്റീവ് കമന്റ് ഇട്ട ആളുകളാണ് പോയിരിക്കുന്നെന്നുണ്ടെങ്കിൽ അവര് അവരുടെ ജീവിതാനുഭവത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആക്ച്വലി പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു അനുഭവത്തിനനുസരിച്ചിട്ടുള്ള വൈബിനനുസരിച്ചിട്ടുള്ള രീതിയിലായിരിക്കും മറുപടികൾ ആക്ച്വലി കൊടുക്കുന്നത് അല്ലേ. അപ്പൊ ഇറ്റ് ഡിപ്പെൻഡ്സ്, റെസ്പെക്ട് പീപ്പിൾ, അല്ലെങ്കിൽ റെസ്പെക്ട് പീപ്പിൾ ബിഹേവിയർ. എന്നിട്ട് എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കാനാണല്ലോ ഇവര് നടക്കുന്നത്. ഇവിടുത്തെ ആളുകൾക്ക് പൊതുവേ ഒരു പരിപാടിയുണ്ട്, എളിമയാണ് ആളുകൾക്ക് താല്പര്യം. ഇങ്ങനെ എളിമയിലൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ വലിയ ഇഷ്ടം, ആളുകൾ പൂട്ട് പൂജിക്കും, അവൻ പൊളിയാണ്, മുത്താണ്, അവൻ നമ്മുടെ ചക്കര കുട്ടനാണ്, തങ്ക കൊടോണം എന്നൊക്കെ പറഞ്ഞ് കുറെ കൊണ്ടുനടക്കും. ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഇപ്പോ എക്സാമ്പിൾ പറഞ്ഞു തരാം. അപ്പൊ എന്റെ കാര്യം തന്നെ ഞാനെടുത്ത് പറയാം, സിമ്പിൾ. ഇപ്പോ എന്റെ അടുത്ത് ഇപ്പൊ ഒരു 3 കാറുണ്ടെന്ന് വെക്കുക, എന്നോട് ചോദിക്കുകയാണ് അളിയ നിന്റെ വീട്ടില് എത്ര കാറുണ്ട്, അല്ലെങ്കിൽ
ഏത് കാറാണ് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് എടുക്കാറുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ വളരെ എളിമയോട് കൂടിയിട്ട് ഞാൻ അങ്ങനെ ഇപ്പൊ ഞാൻ കാറൊക്കെ പുറത്തേക്ക് എടുക്കുന്ന ആളായിരിക്കും, പക്ഷെ എളിമ കാണിക്കണമല്ലോ. അപ്പൊ എളിമയ്ക്ക് വേണ്ടിയിട്ട് കാറൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, ഞാനങ്ങനെ എടുക്കാറൊന്നുമില്ല. എനിക്കിങ്ങനെ നടന്നു പോകാനൊക്കെ ഇഷ്ടം. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തൊട്ടടുത്തൊരു ഓട്ടോറിക്ഷ ഒക്കെ ഉണ്ട്, ഞാൻ അതിൽ കയറി പോകുമെങ്കിൽ ബസ് പിടിച്ചു പോകും, അത്രയേ ഉള്ളൂ. നമുക്കങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ആളുകള് ഭയങ്കരമായിട്ട് കണ്ടില്ല, അവന്റെ ഒരഹങ്കാരോ ജാടയോ പൊങ്ങച്ചോ ഒന്നുമില്ല, ശുദ്ധൻ കണ്ടില്ലേ, അങ്ങനെയൊക്കെ കണ്ടു പഠിക്കണം എന്ന് വിവരം കേട്ട പൊട്ടന്മാർ പറയും. മനസ്സിലായ? നേരെ മറിച്ച് ഇപ്പൊ ഞാൻ പറയാണ് എനിക്ക് മൂന്ന് കാറുണ്ട്, ഞാൻ ആ ഒരു കാറ് മിക്കവാറും ലോങ്ങിനൊക്കെ ആയിരിക്കും ആക്ച്വലി എടുക്കുന്നത്. പക്ഷെ മറ്റേ കാറെന്ന് പറയുന്നത് ഞാൻ ഇതുവരെ ഒരു മീൻ വാങ്ങാൻ പോകാനോ അല്ലെങ്കിൽ ഇതുവരെ വല്ല നാരങ്ങ വാങ്ങാൻ വേണ്ടി പോകാനൊക്കെ ആയിരിക്കും ആക്ച്വലി എടുക്കുന്നത്. പിന്നെ മറ്റേ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലൊക്കെ എടുത്തു, അങ്ങനെ വലിയ താല്പര്യമില്ല അത് എടുക്കാൻ. അത് മിക്കവാറും എൻ്റെ ഏട്ടനോ അല്ലെങ്കിൽ അനിയനോ ഒക്കെ ആയിരിക്കും ആക്ച്വലി എടുക്കണം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ആക്ച്വലി ഉണ്ടാവുക? ഇപ്പം ഇപ്പം പറഞ്ഞ രണ്ടാമത് പറഞ്ഞ രീതിയാണ് എൻ്റെ യഥാർത്ഥ രീതി എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പ്രയാസമായി, എല്ലാ ആൾക്കാർക്കും നല്ല, പക്ഷെ ചില ആളുകൾക്ക് ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. ഇത് പറയുന്ന സമയത്ത് ഞാൻ ഭയങ്കര പൊങ്ങച്ചം കാണിച്ച പോലെയും ഭയങ്കര അഹങ്കാരം കാണിച്ച പോലെയും അല്ലെങ്കിൽ എന്തോ ഭയങ്കര തള്ളുതള്ളിയ പോലെയൊക്കെ ആയിരിക്കും ആക്കിയിട്ട് തോന്നുന്നത്. അതാണ് രണ്ടിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഒന്നുമില്ലേ, ഞാനൊരു പാവമാണേ, ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണേ, അല്ലെങ്കിൽ ഞാനൊരു ശുദ്ധനാണേ എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുമ്പോൾ ആളുകൾക്ക് ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ ഞാൻ തൂക്കിയെടുത്ത് 100% വിശ്വസിച്ച് തലയ്ക്കേറ്റി വെച്ച് ഇങ്ങനെ കൊണ്ടുപോയി ചെങ്കട ചെങ്കട ചെങ്കുണ്ടി എന്നും പറഞ്ഞുകൊണ്ട്. ശരിയല്ലേ? അല്ലെന്ന് പറയാമോ? ഒരു കാലത്ത് പൃഥ്വിരാജ് വളരെ ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി, ഇപ്പോഴും പുള്ളി ഓപ്പണായിട്ട് സംസാരിക്കും, പക്ഷെ പണ്ടത്തെ അത്ര ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ പണ്ട് പുള്ളിക്കാരൻ്റെ ഇന്റർവ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഓപ്പണായിട്ട് വളരെ ഫ്രാങ്ക് ആയിട്ട് പുള്ളി ഇങ്ങനെ മുഖത്ത് അടിച്ച പോലെ, ഇപ്പം അടിക്കുന്ന അടിയൊന്നുമല്ല. പണ്ട് പുള്ളി ആ ശ്രീകണ്ഠൻ നായരുടെയൊക്കെ മുഖത്ത് നോക്കി നല്ല വർത്തമാനം പറഞ്ഞു, നല്ല വർത്തമാനം പറഞ്ഞാൽ കുറുക്കി കൊള്ളണം വർത്തമാനം പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുള്ളിയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, പുള്ളി അറ്റ്ലീസ്റ്റ് ആക്ട് ചെയ്യുന്നില്ലല്ലോ, അഭിനയിക്കുന്നില്ലല്ലോ, അല്ലാണ്ട് ഇങ്ങനെ മറ്റുള്ളവരെ കവളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എളിമയൊക്കെ കാണിച്ച് തൊലിക്കുന്നില്ലല്ലോ. അയാൾ വളരെ ഓപ്പണായിട്ടല്ലോ പണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അപ്പൊ പണ്ട് സംസാരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അയാൾ എല്ലാവരും കൂടി കളിയാക്കുമായിരുന്നല്ലോ. അയാളുടെ ഇംഗ്ലീഷ് ആക്സെന്റിനെ കളിയാക്കുന്നു, അയാൾ ഭയങ്കര പൊങ്ങച്ചാണ്, അഹങ്കാരമാണ്, ചാണയാണെന്നൊക്കെ പറയുന്നു, രായപ്പനാണെന്ന് പറയുന്നു, അയാളെ കളിയാക്കി ചവിട്ടിത്താഴ്ത്തി എത്രത്തോളം അയാളെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് അന്നത്തെ കാലത്ത്. എത്ര ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്, എത്ര മോശമൊക്കെ ഉണ്ട്. അയാളെ സിനിമയ്ക്കൊക്കെ കൂവുന്ന ആളുകൾ ഉണ്ടായിരുന്നില്ലേ? ഇന്ത്യൻ റുപ്പി കാണാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ കണ്ടതാണ് ഇരുന്ന് കൂവുന്നു രായപ്പ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ പോക്കി രാജ ഇറങ്ങിയ സമയത്ത് എന്ത് ചിതവിളിയായിരുന്നു പുള്ളിക്കാരന്, അത് കേട്ടത് അവിടെ ഞാൻ പോയിട്ടുണ്ട്. അപ്പം ആളുകൾക്ക് അംഗീകരിക്കാൻ മടിയാണ് ഇങ്ങനെ സംസാരിക്കുന്ന ആളുകളേനൊക്കെ. പക്ഷെ നേരെ മറിച്ച് ഇപ്പൊ കണ്ടില്ലേ പൃഥ്വിരാജ് രാജോട്ടൻ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഭയങ്കര ബഹുമാനിച്ചുകൊണ്ടൊക്കെ പുള്ളിക്കാരനെ കാണുന്നത്. അപ്പോ ആളുകളുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത് ഒരു കൃത്യതയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരെ പൊക്കണം, ആരേനെ ആദ്യം മനസ്സിലാക്കണം, അല്ലെങ്കിൽ എത്തരത്തിലുള്ള ആളുകളാണ് റിയല്, എത്തരത്തിലുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ഒരു ജെനുവിൻ ഹാർട്ടഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധക്കുറവ് അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർക്കുണ്ട്. അതുകൊണ്ടാണ് ആദ്യം പൊക്കുകയും ആദ്യം താഴ്ത്തുകയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആദ്യം താഴ്ത്തി ആദ്യം പിന്നെ പൊക്കുകയൊക്കെ ചെയ്യും. അതൊരു ഫാക്റ്റല്ലേ? ഇപ്പൊ ഹെലൻ ഓഫ് സ്പാർട്ടയുടെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം എല്ലാവരും പുള്ളിക്കാരിനെ അടിച്ചു താഴ്ത്തി കോളേജ് കിട്ടി. ഇപ്പൊ അത്യാവശ്യം പുള്ളിക്കാരിനെ ആളുകൾക്ക് ആക്ച്വലി ഇഷ്ടമാണ്. ഇപ്പൊ പാലസജി ജാസേട്ടൻ എന്നൊക്കെ പറയുന്ന കൈൻഡ് ഓഫ് ആളുകള് അവരേനൊക്കെ ആദ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊങ്കാലടിയായിരുന്നു. അവരുടെ കമന്റ് സെക്ഷൻ ഒക്കെ പറഞ്ഞാൽ ഭയങ്കര പൊങ്കാലടി, ഭയങ്കര ചീത്തവിളി, ഭയങ്കര കളിയാക്കലൊക്കെ ആയിരുന്നു അവർക്ക്. പക്ഷെ ഇപ്പൊ എന്തായി, അവർക്ക് ഫാൻസ്, ഇൻസ്റ്റാഗ്രാമിന്റെ അകത്ത് ഫോളോവേഴ്സ്, അവരെ പൊക്കി അടിക്കാൻ തുടങ്ങി. അപ്പൊ കണ്ടില്ലേ വ്യത്യാസം? കണ്ട, പൊക്കിയവരെ മൊത്തം താഴ്ത്തുന്നു, താഴ്ത്തിയവരെ മൊത്തം പൊക്കുന്നു എന്നൊരു അവസ്ഥയാണ്. ഫുക്രുവിനെ ആദ്യം വന്നപ്പോ എല്ലാവർക്കും ഭയങ്കര താല്പര്യമൊക്കെ ആയിരുന്നു, എല്ലാവരും തലയ്ക്കേറ്റി വെച്ചു. അവസാനം എന്തായി? അവസാനം പുള്ളിക്കാരനെ എടുത്തിട്ട് താഴെയിട്ടു. സന്തോഷ് പണ്ഡിത്ത് ആദ്യം എന്തായിരുന്നു, എല്ലാവരും ആളുടെ സിനിമ അല്ലെങ്കിൽ ആളുടെ ഒരു ആറ്റിറ്റ്യൂഡ് സംസാര രീതി എന്നൊക്കെ പറഞ്ഞിട്ട് ജഡ്ജ് ചെയ്തിട്ട് എല്ലാവരും കൂടി ഭയങ്കരമായിട്ട് അങ്ങനെ തന്നെ ചീത്ത വിളിച്ച് തുറിയും വിളിച്ച്, അയാളുടെ മുഖത്ത് കല്ല് വരെ എറിഞ്ഞിട്ടില്ലേ, അയാളുടെ മുഖത്ത് മുട്ട വരെ എറിഞ്ഞിട്ടില്ലേ, അയാളുടെ മുഖത്തേക്ക് പേപ്പർ വരെ വലിച്ചെറിഞ്ഞിട്ടില്ലേ നേരിട്ട്. എന്നിട്ട് ഇപ്പോഴോ, ഇപ്പൊ സന്തോഷ് പണ്ഡിത്തിന് ആളുകൾ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നു, അയാളെ കൊണ്ടു നടക്കുന്നു. ആ മറ്റേ സ്റ്റാർ മാജിക്കിൽ ഒരു പരിപാടി വന്നപ്പോ ഞാൻ പിന്നെ അന്ന് ഇന്നും അയാളെ എനിക്ക് ഇഷ്ടമായിരുന്നു, അയാളുടെ സംസാരവും ആറ്റിറ്റ്യൂഡും പരിപാടികളൊക്കെ. അയാളെന്ന് പറഞ്ഞ ഒരു ബുദ്ധിമാനാണ്, പണ്ടേ എനിക്ക് ഇഷ്ടമായിരുന്നു. അയാൾക്കൊക്കെ വേണ്ടിയിട്ട് ആളുകൾ സംസാരിക്കേണ്ട രീതിക്ക് എത്തി. അയാളൊരു ഷോയിൽ പോയിട്ട് അയാളെ ഇൻസൾട്ട് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ അയാളെ താഴ്ച ഉണ്ടായിരുന്നു, അയാളെ പൊക്കാൻ തുടങ്ങി ഒരു സുപ്രഭാതത്തിൽ.
നിങ്ങൾ നിങ്ങൾക്ക് കാര്യം പിടി കിട്ടുന്നുണ്ടോ? ആളുകളുടെ ഒരു മനോഭാവം എങ്ങനെയാണ്? ജഡ്ജ്മെന്റലാണ്. പെട്ടെന്ന് ആരെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ആരെയെ ഒഴിവാക്കണം എന്നുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഒരു പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻ വരുന്നത് ആളുകളുടെ കാര്യത്തിൽ. ഇപ്പൊ അതേപോലെ ഗായത്രി സുരേഷ് എത്ര ട്രോളാണ് അവർക്ക് കിട്ടുന്നത്, എത്ര ട്രോള്. അവർ മുണ്ടിയ തൂറിയ തുമ്മിയ തിന്ന ചീറ്റിയ തിരിഞ്ഞ നോക്കിയ ട്രോളോട് ട്രോളല്ലേ ഉള്ള ട്രോൾ ചാനലുകൾ മൊത്തം അവരെ പിടിച്ച് ട്രോൾ കളിയാക്കി വരുന്നില്ല ആക്ച്വലി ഉണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം ഇപ്പൊ എന്താണ് അവസ്ഥ? ഇഷ്ടമാണ് തോന്നുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവരെ ഇപ്പൊ ആളുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. എനിക്ക് ഇതിന്റെ ഒരു സൈക്കോളജി ആക്ച്വലി പിടികിട്ടുന്നില്ല. ആളുകള് എന്തിന്റെ അടിസ്ഥാനത്തിന്റെ പുറത്താണ് ആളുകൾ എന്നെ ആക്ച്വലി കളിയാക്കുന്നതും ആളുകളെന്നെ വെറുക്കുന്നതും അല്ലെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകളെ ഇഷ്ടപ്പെടുന്നതും എന്നുള്ളത് എനിക്ക് റിയലി മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫ്ളക്ച്വേഷൻസ് ഞാൻ പല കാലഘട്ടങ്ങളിലും പല ആളുകളിലും പല ആളുകളോട് ആളുകളുടെ അപ്രോച്ച് മാറുന്നതും മറയുന്നതും ഞാൻ ശ്രദ്ധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കണ്ട പേരുകൾ ഞാൻ ആക്ച്വലി പറഞ്ഞത്. മനസ്സിലായിണ്ട? കണക്ട് ആക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് കണക്ട് ചെയ്യാം. എന്ത് പറയാനാണ്? അപ്പൊ ഇവിടെ ഇപ്പോഴും ഇതൊക്കെ തന്നെ നടക്കുന്നത്. ആളുകൾക്ക് എളിമയുടെ പിന്നാലെ പോക്ക് കുറച്ച് കൂടുതലാണ്. എളിമ എവിടെയുണ്ടോ മലയാളി അവിടെ കൈയടിയും. ആര് എന്താ പറയാ പാവത്താനെ പോലെ സംസാരിച്ചോ അല്ലെങ്കിൽ ആര് ദാരിദ്ര്യം പറയുന്നു അല്ലെങ്കിൽ ആര് ഭയങ്കരമായിട്ട് എന്താ പറയാ താണ് കെഞ്ചി കൊഞ്ചി ഇങ്ങനെ പാവത്തിനെ പോലെയൊക്കെ സംസാരിക്കുന്നു അവരെ മലയാളി അംഗീകരിക്കും. അവര് ഭയങ്കരമാണ് അയ്യോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ നേരെ മറിച്ച് അവിടെ ഒരു കളിയുണ്ട്. ഈ താങ്ങിത്തേങ്ങി ഭയങ്കര പാവത്തിനെ പോലെയൊക്കെ നിന്ന് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ഗ്രോത്ത് ഉണ്ടാവുകയോ അല്ലെങ്കിൽ രക്ഷപ്പെടുകയോ അല്ലെങ്കിൽ സംഭവമായി മാറുകയോ കുറച്ച് ലക്ഷറി കുറച്ച് ഏണിംഗ് ഒക്കെ വന്നു തുടങ്ങുകയോ അല്ലെങ്കിൽ ചെയ്തു എന്നുണ്ടെങ്കിൽ അവിടെ പെട്ടു. അപ്പൊ ഇതേ മലയാളി തന്നെ ആക്ച്വലി പറയും, ഓ പണ്ട് ഒരു തേങ്ങ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടൊക്കെ വന്നതാ. ഇപ്പൊ കണ്ടില്ലേ അവൻ വലിയല്ലേ നല്ല വേലൊക്കെ എത്തിയ സമയത്ത് ഞങ്ങള് കാരണം അവരൊക്കെ ഇങ്ങനെ എത്തിയത്. എന്നിട്ട് ഇപ്പൊ ഭയങ്കര ജാട ഭയങ്കര പൊങ്ങച്ച വന്ന വഴി മറക്കരുത് ഇറങ്ങിയ വഴി പോരുത് പോയ വഴി നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞോണ്ട് തൊലിഞ്ഞ ഡയലോഗ് അടിക്കാൻ വേണ്ടിട്ട് ഇതേ പൊട്ടന്മാരനെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമല്ലേ ചിന്തിച്ചാൽ മനസ്സിലാക്കും. ഇപ്പൊ ആദ്യം വെറുതെ എന്നെ ചീത്ത വിളിക്കാനൊക്കെ ആളുകൾ ഉണ്ടാവും. കാരണം എന്താ ഞാനിങ്ങനെ ഒന്ന് ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. വെറുതെ പുക പറയൊന്നും വെച്ചത് മെജോറിറ്റർ കൈയടി ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട മെജോറിറ്റർ കൈയടി, എനിക്കിഷ്ടമല്ല. ഉള്ള ആരും പറഞ്ഞിട്ടുള്ള കുറച്ച് പേരാണ് കൈയടിക്കാനുള്ളതെങ്കിൽ അത് എത്ര ആളുകൾ കൈയടിച്ചാൽ മതി കേട്ടിട്ട് മനസ്സിലായി. എല്ലാരെയും സൂചിപ്പിക്കാനൊന്നും എന്നെ കൊണ്ട് വയ്യ. ഉള്ളത് പറഞ്ഞ് കൈയടി വാങ്ങിക്കുന്നതാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തന്തയ്ക്ക് വറക്കുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത് അല്ലേ. ആ അതാണ് ആ ഞാൻ പറഞ്ഞേ ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇത് എനിക്ക് ഞാൻ ഇത്രയും രോക്ഷാകുലനാവുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഏകദേശം 3-4 ദിവസമായിട്ട് തന്നെ ഞാൻ ഇവരുടെ ആ ഒരു മല്ലിക സുകുമാരന്റെ ആ ഒരു ഇന്റർവ്യൂവിന്റെ ചെറിയ ക്ലിപ്പുകളും പാർട്ടുകളും 3-2 മിനിറ്റിന്റെ പരിപാടികളൊക്കെ ഞാൻ ആക്ച്വലി ഫേസ്ബുക്കിന്റെ അത് ആക്ച്വലി കാണുന്നുണ്ട്. അപ്പോ നമുക്കറിയാലോ അതിന്റെ ഒരു കമന്റ് സെക്ഷനൊക്കെ നമ്മൾ പൊതുവേ ഇരുന്ന് വായിക്കുകയൊക്കെ ചെയ്യലോ. അപ്പൊ ഞാനിത് കണ്ടിട്ട് ആ വേണ്ട ഇതിൽ എന്ത് സംസാരിക്കാനാ, സംസാരിക്കാനുണ്ട് പക്ഷെ വിട്ടുകളയാ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇത് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്റെ മുമ്പിൽ വരുമ്പോ ഞാൻ ഇങ്ങനെ കമന്റ് നോക്കുന്ന സമയത്ത് ഇതിങ്ങനെ കൂടിക്കൂടി വരികയാണ് ഈ ഇത്തരത്തിലുള്ള ഒരു കൈൻഡ് ഓഫ് കമന്റുകൾ. അപ്പൊ എനിക്ക് കണ്ടിട്ട് ഇത്തരത്തിലുള്ള മനോഭാവത്തെ കുറിച്ച് സംസാരിക്കാതിരിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയില്ല. കാരണം നമ്മളൊരു കാര്യം കാണുന്ന സമയത്ത് നമുക്കൊരു ഒരു ഒരു ഭയങ്കരമായിട്ട് സംസാരിക്കാനുള്ളൊരു വിമിഷ്ടം ഉണ്ടാവുന്ന സമയത്ത് നമ്മളത് പറയുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ആക്ച്വലി ഉണ്ട്. അതും പ്രത്യേകിച്ച് കുറച്ച് ആളുകൾ കാണാനുണ്ടാകുമ്പോൾ അതും കൂടി ഒരു രസമാണ്, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പൊ അതിന്റെ പുറത്താണ് ഇതൊന്നും പറഞ്ഞു തീർക്കാന്ന് വിചാരിച്ചിരിക്കുന്നത് പറയുന്നത്. പറ്റുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടാ. ടു ബി ഫ്രാങ്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എനിക്കും വ്യൂ കിട്ടും. എവ്രിബഡി ഈസ് ഡൂയിങ് ഫോർ വ്യൂസ് മാൻ. പക്ഷെ ആ വ്യൂസ് ഉണ്ടാക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനം അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ജെനുവിനാണോ അവനവൻ്റെ പറയുന്ന വാക്കുകൾ അത് വളരെ ജെനുവിനാണോ എന്നുള്ള കാര്യം മാത്രമേ ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ ജെനുവിനാണ് കേട്ടോ. ഇപ്പം ഇത്ര നേരം ഞാൻ സംസാരിച്ചത് പക്ഷേ ഈ വീഡിയോ റീച്ചാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കും വേണം വ്യൂ. വി ആർ ഓൾ ഡൂയിങ് ഇറ്റ് ഫോർ മണി. വി ആർ ഓൾ ഡൂയിങ് ഇറ്റ് ഫോർ മണി അല്ല അല്ലാണ്ട് ആരും വെറുതെ ഒന്നുമല്ല ചെയ്യുന്നത്. ഈ യൂട്യൂബിൻ്റെ അകത്ത് ആ ഒരു നന്മയ്ക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നില്ല. ഈ വീഡിയോൻ്റെ ഈ ചാനലിൻ്റെ ഈ യൂട്യൂബിൻ്റെ അകത്ത് ആരും മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ട് ഒരു നന്മയും സംസാരിക്കുന്നില്ല. ഉണ്ടാ നിങ്ങൾ പറയും യൂട്യൂബിൻ്റെ അകത്ത് മോണിറ്റൈസേഷൻ ഓഫ് ചെയ്തിട്ട് ആർക്കെങ്കിലും ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ ഭയങ്കര നന്മ ഇരുന്ന് വിളമ്പുന്നുണ്ടോ? നിലമ്പ വിളമ്പുന്ന ആളുകൾ ആരും ഒരു കാലത്ത് യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ഓഫായി കഴിഞ്ഞാൽ വീഡിയോ ചെയ്യില്ല. ചിലപ്പോൾ ഞാൻ അടക്കം ചിലപ്പോൾ മോണിറ്റൈസേഷൻ ഓഫ് ആയി കഴിഞ്ഞാൽ ഇതിനെ വേണ്ടി ചിലപ്പോൾ ചെയ്യുമായിരിക്കും. എനിക്ക് പോപ്പുലാരിറ്റിയോട് ഒരു താല്പര്യമുണ്ട്. കാരണം ഐ വുഡ് ലൈക്ക് ടു ബിക്കം ആൻ ആക്ടർ.
സോ അതുകൊണ്ട് തന്നെ എന്റെ ഫേസ് വാല്യൂ എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. പക്ഷെ മോണിറ്റൈസേഷൻ ഉള്ളത് കൊണ്ട് കുറച്ചധികം ഇതിലോട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു താല്പര്യം ഉള്ളത് കൊണ്ട് ഞാൻ അത് ഇത് ചെയ്യുന്നു. പക്ഷെ മോണിറ്റൈസേഷൻ ഓഫ് ആയി അത് കുറവാകും, മനസ്സിലാവും, കുറവാകും, ഇറ്റ്സ് എ ഫാക്ട്. അപ്പോ നന്മ എങ്കിൽ ഇന്മയെന്ന് നോക്കിക്കൊണ്ട് ആരും ആരെയും കാണണ്ട. എല്ലാരും ഇവിടെ ചെയ്യുന്നത് തെണ്ടിത്തരം ചെയ്യാതിരുന്നാൽ മതി, കാശുണ്ടാക്കിക്കോട്ടെ. കാശുണ്ടാക്കുന്നതൊക്കെ നല്ല പരിപാടി തന്നെയാണ്, പക്ഷെ അത് പറഞ്ഞ് മര്യാദയ്ക്ക് ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കുക എന്നുള്ളതാണ്, അത്രയേ ഉള്ളൂ. അവിടെ ആരും വലിയ നന്മ പുള്ളികളൊന്നും ഇല്ല. ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റണം, ജെന്യൂൻ ആയിട്ട് സംസാരിക്കാൻ പറ്റണം, ഓണസ്റ്റ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റണം. പോസിറ്റീവ് ആയിട്ട് തന്നെ എപ്പോഴും സംസാരിച്ചോളണമെങ്കിലും നിർബന്ധമില്ല. വിമർശിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ വിമർശിക്കണം, പക്ഷെ ആ വിമർശിക്കുന്ന കാര്യത്തിൽ കുറച്ച് കഴമ്പുണ്ടാവണം, അത്രേ ഉണ്ടാവുള്ളൂ, അത്രേ വേണ്ടുള്ളൂ. That's it.